ഇപ്പോൾ അൻവർ സാദത്ത് എം എൽ എ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അൻവർ സാദത്ത്, സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇടപെട്ടിട്ടുണ്ട് എന്ന ബോധ്യത്തിലാണ് നടപടി ആദ്യം തന്നെ സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നത് നല്ല കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞോളൂ. കാരണം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധവും അതിനോടൊപ്പം തന്നെ കത്ത് അദ്ദേഹത്തിന് കൊടുത്ത അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൽ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. പക്ഷെ ആ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അതിൽ അവസാനിക്കുന്നില്ല ഈ കേസ്. കാരണം ഈ കുട്ടികൾക്ക്, ഈ മൂന്ന് ചെറുപ്പക്കാർക്കും ഉണ്ടായ മാനനഷ്ടം, അവരെ പൊതുസമൂഹത്തിൻ്റെ തീവ്രവാദികളായി ചിത്രീകരിച്ചതിനാൽ അത് ആര് സമാധാനം പറയും? അതിനെ സമാധാനം പറയണം. രണ്ട് ഇപ്പോഴും റിമാൻഡ് റിപ്പോർട്ടിൽ ഈ പരാമർശം കിടക്കുകയാണ്. കോടതി രേഖകളിൽ ആ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നുള്ള ആ കോടതി രേഖകളിലുള്ള ആ പരാമർശം ഗവൺമെന്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ അത് പിൻവലിക്കാനുള്ള സാഹചര്യം. ഇന്നലെയും കോടതി കൊടുത്തപ്പോഴും ആ റിമാൻഡ് റിപ്പോർട്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ അത് പുതുക്കി ആ ഭാഗം മാറ്റിയിട്ട് കൊടുക്കുമെന്ന് തന്നെ നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അത് വീണ്ടും അത് മാറ്റിയിട്ടില്ല. അത് മാറ്റണം. ഒന്ന്, രണ്ട്, ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം ഓർമ്മയിൽ അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ ഉദിച്ച ഒരു സംഭവമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ആരൊക്കെയാണ് ഇതിന്റെ പുറകിലുള്ളത്? ഇതിന് വേറെ ഉയർന്ന തലത്തിൽ ഉദ്യോഗസ്ഥന്മാരിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആനി രാജയും ഡി രാജയും പറഞ്ഞ രീതിയിലുള്ള ബാഹ്യ ശക്തികൾ ഇതിൽ ഇടപെട്ടിട്ടോ എന്ന് അന്വേഷിക്കണം. അതുകൊണ്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ കോൾ ഡീറ്റെയിൽ അടക്കം മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പൊ അതെല്ലാം ഇതിനകത്ത് വരേണ്ടത്, അന്വേഷണത്തിൽ വരേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ഇതിനെ കുറിച്ച് വേണം. ഞാൻ പറഞ്ഞില്ലേ, ചില ബാഹ്യ ശക്തികൾ, അവര് LDF തന്നെ ഉള്ള നേതാക്കന്മാരാണ് കുറെ നാൾ ഇടപെട്ട് പറഞ്ഞത്. ഇതിനകത്ത് പല ആളുകൾ ഇടപെടുന്നു, RSS ബന്ധം എന്ന് ആരാ ആക്ഷേപിച്ചത് ആനി രാജൻ ഡി രാജ്. അപ്പൊ അങ്ങനെ അതായത് ഇതിൽ ഈ വിഷയത്തിൽ ഗൗരവപരമായ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, വളരെ ഗൗരവമായ ഒരു സാഹചര്യത്തിൽ ഒരു പ്രഥമ ദൃഷ്ടിയായി കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ തീവ്രവാദം എന്താണെന്ന ലേബൽ നൽകുന്നത് ഏറെ ഗുരുതരമാണ്. അത് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ്. അക്കാര്യത്തിൽ എന്തായാലും മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുമ്പോൾ കൂടുതൽ നടപടിക്കുള്ള സാധ്യത നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഇടപെട്ടതിലും ഇത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നല്ല കാര്യം. അത് അങ്ങനെ ഇടപെടണം. കാരണം കേരളത്തിലെ പോലീസ് യോഗി പോലീസായി മാറാൻ പാടില്ല എന്നാണ് അഭിപ്രായക്കാരൻ ഞങ്ങള്. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടതിൽ സന്തോഷമുണ്ട്. ഇപ്പോഴും ഇടപെട്ടു എന്ന് പറയുന്നിട്ട് പത്രം കൂടി മനസ്സിലാക്കാൻ സാധിച്ചത് SPയെ വിളിച്ചു, അതിന്റെ വിശദീകരണം തേടി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ സസ്പെൻഷനിലോ മറ്റേതിലോ ഒതുക്കാതെ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ ഉദിച്ച ആശയമാണോ, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഇദ്ദേഹത്തിന് ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ബാഹ്യ ശക്തികളുടെ ഇടപെടലുണ്ടോ, ഇതെല്ലാം വലിയൊരു സമഗ്രമായ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതിന് മേലിൽ ഒരു പൊതുപ്രവർത്തകർ, ഒരു ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്ന പൊതുപ്രവർത്തകർ ചെറുപ്പക്കാർക്കെതിരെ ഇനി ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഞമ്മലെ ഈ തീവ്ര അങ്ങനെ വർഗീയമായി അല്ലെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കാതെ നടത്തുന്ന രാഷ്ട്രീയമായി അല്ലെങ്കിൽ തീവ്രവാദ ലക്ഷ്യത്തോടെ ഇല്ലാതെ ജനാധിപത്യ രീതിയിൽ നടത്തുന്ന ഒരു സമരത്തെ പോലും, ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ പോലും ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കാൻ പാടില്ല. ഒരു ഇനി ആൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പോലീസ് കാലാകാലങ്ങൾ എഴുതിയേക്കാറുണ്ട്. ഞങ്ങൾക്ക് ആക്ഷേപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് ആക്ഷേപം ഇപ്പൊ അവിടെ ഇരുത്തിക്കുന്ന നോൺ വേലബിൾ ഒഫൻസ് എടുത്തിട്ടുണ്ട്. DIG വണ്ടി ഓടിച്ച് കയറ്റി, DIG വണ്ടി ഓടിച്ച് ഇപ്പൊ DIG വണ്ടിക്ക് അതിന്റെ ഫ്ലാഗ് പോസ്റ്റ് വളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് 10-150 പേര് കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് DIG വണ്ടി, അങ്ങനെ നിയമത്തെ കുറിച്ച് ബോധ്യമുള്ള ആ DIG എന്തുകൊണ്ട് അത്ര ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹത്തിന് ഡ്രൈവറും അദ്ദേഹം ഇരിക്കുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ഓടിച്ചു കയറ്റാൻ പാടില്ലായിരുന്നു? അവിടെ തിക്കിനും തിരക്കിനും എന്തോ സംഭവിച്ചു. അല്ല, ഞങ്ങൾ പ്രതികരിച്ചത് വളരെ നന്ദി ശ്രീ അൻവർ സാദത്ത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ നേരിട്ടുള്ള ഇടപെടലിനെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ ഗൂഢാലോചന കൂടി അന്വേഷിക്കണം. അത് ഗൂഢാലോചന ഉണ്ട് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്.